പാർട്ടിയെ നാണം കെടുത്തിയപ്പോൾ എല്ലാ നേതാക്കന്മാർക്കും സമാധാനമായി കാണും. പാവം, മമത തകർന്ന് തരിപ്പണമാവുകയാണ്. സത്യം പറഞ്ഞാൽ തൃണമൂലിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ അറസ്റ്റിനെ തുടർന്ന് പ്രതിസന്ധിയിലായ തൃണമൂൽ കോൺഗ്രസിന് അടുത്ത അടി വരുന്നുണ്ട്. നേതാക്കന്മാരൊക്കെ മമതയെ തളർത്തി പാർട്ടി വിടുന്ന കാഴ്ച ഉടനെ കാണാം. പറഞ്ഞു വരുന്നത് 38 തൃണമൂൽ കോൺഗ്രസ് MLA മാർ BJP യുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. നടനും BJP നേതാവുമായ മിഥുൻ ചക്രവർത്തിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 21 MLA മാർ തന്നെ കണ്ടുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ വർഷം നടന്ന ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിലാണ് മിഥുൻ ചക്രവർത്തി BJPയിൽ ചേരുന്നത്. ബംഗാളിലെ രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. നേരത്തെ RSS ആസ്ഥാനമായ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള കാര്യാലയത്തിൽ മിഥുൻ ചക്രവർത്തി പോയതും വലിയ വാർത്തയായിരുന്നു. ശേഷമാണ് BJPയിൽ ചേരുന്നത്. പക്ഷേ നടന്റെ പാർട്ടി പ്രവേശം തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണമൊന്നും ചെയ്തിരുന്നില്ല. BJPയുടെ മുസ്ലിം വിരുദ്ധ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മിഥുൻ ചക്രവർത്തി നൽകിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. രാജ്യത്തെ 3 സ്റ്റാറുകൾ മുസ്ലിങ്ങളാണ്. സൽമാൻഖാൻ, ഷാറൂഖ് ഖാൻ, ആമീർ ഖാൻ, അതങ്ങനെ സംഭവിച്ചു. BJP 18 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലില്ലേ? ഈ സംസ്ഥാനങ്ങളിലെല്ലാം 3 താരങ്ങളുടെയും ചിത്രങ്ങൾ വലിയ കളക്ഷൻ നേടുന്നില്ലേ? BJP ഇവർക്ക് എതിരാണെങ്കിൽ, രാജ്യത്തെ ഹിന്ദുക്കൾ അവർക്കെതിരാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? ഞാൻ ഇന്നത്തെ ഈ പദവിയിൽ എത്തിയത് എങ്ങനെയാണ്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നും മിഥുൻ ചക്രവർത്തി പറയുന്നു. അതേസമയം മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ അറസ്റ്റ് സംബന്ധിച്ച് മിഥുൻ ചക്രവർത്തിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അഴിമതിക്കേസിൽ തനിക്കെതിരെ തെളിവില്ല എന്ന് പാർത്ഥ ചാറ്റർജിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഭയക്കേണ്ട കാര്യമില്ല. പുറത്തുവരുന്ന വാർത്തകളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഒരു ശക്തിക്കും അദ്ദേഹത്തെ രക്ഷിക്കാനുമാകില്ല. അധ്യാപന നിയമന വിവാദം 2000 കോടിയുടെ അഴിമതിയാണെന്നും നേതാവ് പറഞ്ഞു. പാവം, അഴിമതി എന്തെന്നു പോലും അറിയാത്ത പാർട്ടിയിലെ നേതാവാണ് ഈ പറഞ്ഞതെന്നോർക്കണം. രാജ്യത്തെ ജനങ്ങളെ പലതിന്റെയും പേരിൽ കൊള്ളയടിച്ച് ജനങ്ങളെ പിഴിയുന്ന രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ കാലൊഴിയുന്ന നേതാവാണ് അഴിമതി പാപമാണെന്ന് പറയുന്നത്. ഏതായാലും പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് തുടങ്ങാം. തൃണമൂൽ നേതാക്കളുടെ രാജിയാണ് പ്രശ്നം. BJP പണ്ടേ ശ്രമിച്ചതാണ് തൃണമൂലിനെ വീഴ്ത്താൻ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഭരണം പിടിക്കുമെന്നായിരുന്നു BJPയുടെ അവകാശവാദം. എന്നാൽ ഫലം വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് സീറ്റ് കൂടുകയാണ് ചെയ്തത്. തുടർച്ചയായ 3 തവണയാണ് മമതാ ബാനർജി ബംഗാളിന്റെ മുഖ്യമന്ത്രിയായത്. CPMനെയും കോൺഗ്രസിനെയും മറികടന്ന് പ്രതിപക്ഷ പാർട്ടിയായി ബംഗാളിൽ BJP ഉയർന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും സംഭവിച്ച പോലെ ബംഗാളിലും ഭരണകക്ഷിയിൽ നിന്നുള്ളവർ കളം മാറി BJPയിലെത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.